നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ കേരളത്തിലുടനീളം മദ്യപാനികളുടെ നിലവിളിയാണ്. കാരണം മറ്റൊന്നുമല്ല, ജീവിത ചിലവ് ഉയർത്തിയ ബജറ്റിൽ ഖജനാവ് നിറയ്ക്കാൻ ജനങ്ങളുടെ മേൽ നിരവധി നികുതികൾ അടിച്ചേൽപ്പിച്ച സർക്കാർ മദ്യത്തിനും വില കൂട്ടുന്നു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. ഗാൽവനൈസ് ഫീസ് ഇനത്തിന് 200 കോടി സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുതുക്കിയ വിലകൾ ഉടനെ പ്രാബല്യത്തിൽ വരും. ഏതൊക്കെ ബ്രാൻഡുകളാകും വില കൂടുന്നത് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കഴിഞ്ഞ ബജറ്റിലും മദ്യവില കൂട്ടിയിരുന്നു. ഇതോടെ ജനപ്രിയ ബ്രാൻഡുകളുടെ നിരക്ക് വർദ്ധിച്ചിരുന്നു. സാമൂഹ്യ സുരക്ഷ സെസ് എന്ന പേരിലായിരുന്നു അന്ന് വർധനവ്. 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വില വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം സംസ്ഥാനത്ത് നിലവിൽ നിലനിൽക്കുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തില്ല എന്ന് മന്ത്രി പറഞ്ഞു. കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തീർക്കും. പെൻഷൻ സമയബന്ധിതമായി നൽകാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ മന്ത്രി അടുത്ത സാമ്പത്തിക വർഷം പെൻഷൻ സമയബന്ധിതമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം മറ്റൊരു പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള DA കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. 6 ഗഡുവാണ് നിലവിൽ കുടിശ്ശിക. കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ 50 കോടി വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നാണ് മന്ത്രി പറയുന്നത്. എന്തായാലും ഇപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇതിന്റെ വിലയിരുത്തലൊക്കെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ പ്രതികരണം, ജനങ്ങളുടെ പ്രതികരണം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല.